ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ബിഗിനേഴ്സ് കേട്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിലൂടെ ഞാൻ ഒരുപാട് കോയിൻസ് ഈ ചാനലിലൂടെ ഞാൻ ഒരുപാട് കോയിൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഉള്ള കോയിൻ ആണെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ആ കോയിൻ നോക്കുകയാണെങ്കിൽ എല്ലാം നിങ്ങൾ വാങ്ങിയതിനേക്കാൾ 50% താഴെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ അത് നന്നല്ല എന്നല്ല, ഇപ്പം മൊത്തത്തിൽ ബിയർ മാർക്കറ്റ് റണ്ണിങ് ആണ്. അതുകൊണ്ട് എല്ലാ കോയിനും നല്ല രീതിയിൽ നഷ്ടത്തിലാണ്. എന്തായാലും ഒരു 3-4 കൊല്ലത്തേക്കുള്ള നല്ല രീതിയിൽ തിരിച്ച് ബിയർ മാർക്കറ്റ് ഒന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞ് ബുൾ മാർക്കറ്റ് സ്റ്റാർട്ടാകുമ്പോഴേക്കും എല്ലാം നല്ല രീതിയിൽ റിട്ടേൺ തരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കുറച്ച് കോയിൻസ് ആവറേജ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ആവറേജ് ചെയ്യാൻ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യാതിരിക്കാം. വിൽക്കരുത്, വിൽക്കുമ്പോഴാണ് നമുക്ക് നഷ്ടം വരുള്ളൂ മുൻപും പറയാറുള്ള പോലെ. അപ്പം ഇന്നും ഈ ഒരു വീഡിയോയിലൂടെ ഞാനൊരു കോയിനെ കുറിച്ച് തന്നെയാണ്, ഒരു ടോക്കണെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ടോക്കണിൻ്റെ പേര് പുഷ് എന്നാണ്, ഫുൾ നെയിം പറയുകയാണെങ്കിൽ എത്തീരിയം പുഷ് നോട്ടിഫിക്കേഷൻ എന്നാണ്. സോ ഈ കോയിൻ ഇപ്പം എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഗോയിങ് ഫോർവേഡ് നമുക്ക് എല്ലാവർക്കും അറിയാം വെബ് 3-യിലുള്ള സാധ്യതകളും അതുപോലെ ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ്, ഡാവോ, ഇതിനകത്തൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള സാധ്യതകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനകത്ത് ബിലീവ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം എന്താണ് ഡാവോ, എന്താണ് വെബ് 3 എന്നുള്ളതെല്ലാം ഷോർട്ടായിട്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഡിഫൈ എന്നുള്ളത് ഏറ്റവും ഫസ്റ്റ് ഞാൻ പാൻകേക്ക് ഷോപ്പിനകത്ത് എല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്തൊരു 20 മിനിറ്റിന് മേലെയുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇനി ഡിഫൈ എന്താണെന്ന് ഷോർട്ടായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഈ കോയിൻ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് ഞാൻ ഇപ്പം പറയുന്നത് നമ്മുടെ നാട്ടിലിപ്പം 1 July TDS വന്നു, റെഗുലേഷൻസ് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ TDS നമുക്ക് എല്ലാവർക്കും അറിയാം, TDS വന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലെല്ലാം നല്ല രീതിയിൽ വോളിയം എഫക്ട് ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗ് ഇല്ല, മാർജിൻ ട്രേഡിംഗ് ഇല്ല, ഫ്യൂച്ചേഴ്സിന് പ്രശ്നമില്ല, എന്നാൽ കൂടി മൊത്തത്തിൽ ലിക്വിഡിറ്റിയും എല്ലാം കുറവാണ്. മീൻസ് വോളിയം, ടോട്ടൽ ട്രേഡിംഗ് വോളിയം എല്ലാം കുറവാണ്. ഗോയിങ് ഫോർവേഡ് മേ ബി ഇനിയുള്ള മറ്റുള്ള രാജ്യങ്ങളിലേക്കും വരും എന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷേ വന്നാൽ അവിടെയും വരികയാണെങ്കിൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിനകത്തുള്ള ഇതുപോലുള്ള ട്രേഡിംഗ് എല്ലാം വളരെ കുറവായിരിക്കും. എല്ലാത്തിൻ്റെയും ലിക്വിഡിറ്റി നല്ലതായിട്ട് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ നമ്മൾ ക്രിപ്റ്റോ ബിലീവ് ചെയ്യുന്നവരാരും ട്രേഡ് ചെയ്യാതിരിക്കില്ല. അവരെന്തിനായി, നമുക്ക് ഒരുപാട് സാധ്യതകൾ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് ഡെക്സുകളും ഡിഫൈസും എല്ലാം ഉണ്ട്. ഡെക്സ് എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാൻ വിശ്വസിക്കുന്നത് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്, അതായത് DYDX, അങ്ങനെ ഒരുപാട് DYDX ഉണ്ട്. പിന്നെ എന്താ, പോൾക്കഡെക്സ് ഉണ്ട്. ഇതെല്ലാം ഒരു ടൈപ്പ് ഓഫ് ഡെക്സ് ആണ്, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് ആണ്. ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ലാണ്ട് ചെയ്യുന്നതാണ്. സോ മൂവിങ് ഫോർവേഡ് കുറേ ആൾക്കാർ അതിലേക്ക് ട്രേഡ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ ഡിഫൈയിലൂടെ പുതിയ പുതിയ കോയിൻസ് മാത്രം വാങ്ങി ഹോൾഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പം സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ കിട്ടുന്നതാണ് നമ്മൾ പലരും വാങ്ങുന്നത്. പൊട്ടൻഷ്യലുള്ള പല കോയിൻസും ഡിഫൈയിൽ ഇറങ്ങുന്നത് നമ്മളത് മിസ് ചെയ്യാറുണ്ട്. വൺസ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാകുമ്പോൾ ഇൻ്റർഫേസ് ഈസിനെസ്സിന് വേണ്ടി നമ്മളതാണ് യൂസ് ചെയ്യാറ്. സോ ഇങ്ങനത്തെയൊക്കെ ഒരു കേസ് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, സ്വാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ പോലെ നോട്ടിഫിക്കേഷൻസ് വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്കറിയാം നോട്ടിഫിക്കേഷൻസ് നമുക്കിപ്പോൾ എല്ലാത്തിലും, നിങ്ങളിപ്പം ഒരു സൊമാറ്റോ ആണെങ്കിലും ഒരു സ്വിഗ്ഗി ആണെങ്കിലും ഒരു ഊബർ ആണെങ്കിലും, ഊബർ കണക്കാക്കാം, നമ്മുടെ നാട്ടിലിപ്പോൾ സൊമാറ്റോയും സ്വിഗ്ഗി നിങ്ങൾ കണക്കാക്കിയാൽ തന്നെ അതിനകത്ത് ചുമ്മാ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സമയമാകുമ്പോൾ കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻസ്, ഫുഡ് വന്നു, ഒരു ചായ എടുത്താലോ എന്നൊക്കെ വെച്ചാൽ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. സോ ഇതുപോലത്തെ ഒരു നോട്ടിഫിക്കേഷൻസ് സെൻട്രലൈസ് എക്സ്ചേഞ്ചിനകത്ത് നമുക്ക് പ്രൈസ് അലേർട്സ് എല്ലാം വെച്ചിട്ട് ബൈ പ്രൈസ് ആയിക്കഴിഞ്ഞാൽ, ലിമിറ്റ് പ്രൈസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. എന്നാൽ നമ്മളിതൊരു ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിലേക്കോ അല്ലെങ്കിൽ ഡെക്സിലേക്കൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സംവിധാനം കറൻ്റ്ലി നിലവിലില്ല. സോ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനത്തെ ഒരു സംവിധാനം കൊണ്ടാണ് ഈ EPNS എന്ന് പറഞ്ഞിട്ടുള്ള കോയിൻ വന്നേക്കുന്നത്. പുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ, എത്തീരിയം പുഷ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. കറൻ്റ്ലി എത്തീരിയം ചെയിനിലാണ്, പക്ഷേ ഒരുപാട് അഡോപ്ഷൻസ് വരുന്നുണ്ട്. സോ ഡിഫൈസിലല്ല, നമ്മുടെ വാലറ്റ് അഡ്രസ്സും നമുക്ക് നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻസ് വരുന്ന പോലെ തന്നെ മൂവിങ് ഫോർവേഡ് നമ്മുടെ ഫോണിലല്ല, നമ്മൾ ഈ EPNS എന്ന് പറഞ്ഞ ആപ്പിനകത്ത് നമ്മൾ ഇൻബിൽട്ട് ചെയ്യുന്നു, നമ്മൾ കൊടുക്കുന്ന, നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന അഡ്രസ്സ് എത്തീരിയം അഡ്രസ്സ് ആണെങ്കിൽ ആ അഡ്രസ്സ് നമ്മൾ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ആ അഡ്രസ്സിലേക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരും. നമ്മളിപ്പം ഏത് സമയവും നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. മീൻസ് നമുക്കറിയാം ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിനകത്ത് നിങ്ങളിപ്പം ട്രേഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഡെക്സിലകത്ത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക, ഇപ്പം കുറേ ലോണ് കൊടുക്കുന്നുണ്ട്, ഡിഫൈസിനകത്ത് നമുക്ക് സ്റ്റേക്കിംഗ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ USDT ചിലപ്പം ഇന്ന് ഒരു 20% ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നാളെ നോക്കുമ്പോൾ ചിലപ്പോൾ 10 എന്തെങ്കിലും ലിക്വിഡിറ്റി ഇഷ്യൂ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റൊക്കെ കാരണം ചിലപ്പോൾ നാളെ 5-6% ആയിരിക്കും ഇൻട്രസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് മുൻപ് 15-16% കൊടുത്തതാണ്. സോ വൺസ് ഇത് 16% എനിക്ക് വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സമയം നോക്കിക്കൊണ്ടേയിരിക്കണം. ബട്ട് എനിക്ക് എപ്പോഴാണ് വേണ്ടത്, 16% USDT വീണ്ടും ഇൻട്രസ്റ്റ് കൊടുക്കുമ്പം എനിക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് അറിഞ്ഞാൽ മതി എന്നാണ് നിങ്ങൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ വാലറ്റ് അഡ്രസ്സ് കണക്ട് ചെയ്ത് ഇന്ന പ്രോട്ടോക്കോളുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് എന്നാണ് USDT റേറ്റ് 12-15% പോകുന്ന സമയത്തൊക്കെ നമുക്ക് എത്തീരിയം അഡ്രസ്സിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻസ് വരും. സോ അതിനുശേഷം നമുക്ക് അതിനനുസരിച്ചിട്ട് ആ സ്റ്റാൻസ് മിസ് ചെയ്യാണ്ട് നമുക്ക് വേണം സ്റ്റേക്ക് ചെയ്യാം. എപ്പോഴും നമ്മൾ ഈ ഫോണിലും അല്ലെങ്കിൽ ആപ്പിലും ഡെക്സിലും നോക്കിക്കൊണ്ടിരിക്കുന്നതിന് പകരം നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നമുക്ക് അറിയാൻ പറ്റും. ഗോയിങ് ഫോർവേഡ് ഇവരുടെ ടീം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോയിങ് ഫോർവേഡ് ഞങ്ങളിത് പല രൂപത്തിലും, ഇപ്പം ഒരു ടെക്സ്റ്റ് മെസ്സേജ് എന്നുള്ള രൂപത്തിലാണ് ഗോയിങ് ഫോർവേഡ് ഇമേജസ് ആയിട്ടും വീഡിയോസ് ആയിട്ടും എല്ലാം ഇതിലൂടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പം ഓൾറെഡി അങ്ങനെയാണ്. ഇപ്പോൾ അവർക്ക് ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് നോക്കുകയാണെങ്കിൽ തന്നെ EPNS എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റോ മെറ്റാമാസ്ക് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ
അതിനകത്ത് നിങ്ങൾ ബയ്യും സെല്ലും എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് വരാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. സോ ഇതുപോലത്തെ ഒരു യൂട്ടിലിറ്റി എസ്പെഷ്യലി വെബ് ത്രീയുടെ ഫീൽഡിൽ അത്യാവശ്യമാണ്. കാരണം ഇപ്പം കറൻറ് സിനാരിയോയിൽ എങ്ങനെയാണ് ഈ പുഷ് നോട്ടിഫിക്കേഷൻസ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ സൊമാറ്റോ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ നമുക്കൊന്നുമില്ല ഐഫോൺ ആപ്പിൾ ആയിരിക്കാം അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, ഗൂഗിൾ റിലേറ്റഡ് ആയിട്ടില്ലേ. അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻസ് നമ്മളിപ്പം ഒരു ബൈ ഓർഡർ ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നോട്ടിഫിക്കേഷൻ ഇവർക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് സൊമാറ്റോ ഇപ്പം നിങ്ങൾക്ക് 4 മണിയായിക്കഴിഞ്ഞ് നിങ്ങളുടെ നാട്ടിൽ 4 മണിയായിക്കഴിഞ്ഞ് ചായയുടെ നോട്ടിഫിക്കേഷൻസ് തരികയാണ്. സോ 4 മണിയാകുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് വരണമെന്ന് ആദ്യം ഇവർ ഗൂഗിളിലേക്ക് അയക്കും. ഗൂഗിളാണ് നമ്മുടെ ഓയസ്, നമുക്കറിയാം ആൻഡ്രോയിഡൊക്കെ ഗൂഗിളും ആപ്പിളൊക്കെയാണ്. സോ അവരുടെ സെർവറിലൂടെയാണ് ഓക്കെ ഈ സമയത്ത് നോട്ടിഫിക്കേഷൻ പോകാം എന്ന് പറഞ്ഞിട്ട് ഒക്കെ പെട്ടെന്ന് നടക്കും. എന്നാൽ കൂടി ഒരു അതോറിറ്റി അവിടെ സെൻട്രലായിട്ട് ഒരു മിഡിൽ മാൻ ഉണ്ട് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട്. നമുക്കറിയാം ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ മിഡിൽ മാൻ ഇല്ലാത്തൊരു സംഭവമാണ്. സോ അതുപോലെ തന്നെ അപ്പം അവർ ഇത് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, ഇപ്പം ഗൂഗിൾ ഇപ്പം സൊമാറ്റോ നല്ല പോപ്പുലറാണ്. അപ്പം നിങ്ങൾ ഏതെങ്കിലും പുതിയൊരു ആപ്പ് തുടങ്ങി അതിലൂടെ നോട്ടിഫിക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിസ്സാവാം, ചിലപ്പോൾ മിസ്സാവാതായിരിക്കും. കാരണം അത് ഓരോ ഡിപ്പെൻഡബിളാണ്, ബിക്കോസ് നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റിനനുസരിച്ച് ചിലപ്പോൾ അവർക്ക് കൺസിഡർ ചെയ്യാം. ഇതെല്ലാം നടക്കാവുന്ന സാധ്യതകളാണ് ഒരു മിഡിൽ മാനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്തോളം. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് വെച്ചാൽ, ഇവിടെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വേൾഡിൽ നമുക്ക് അങ്ങനെ ഒരു മിഡിൽ മാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ വരിക? അത് മീൻ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ നമ്മൾ ഈ നമ്മുടെ വാലറ്റുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് സെർവർ മാൻ ഇല്ലാണ്ട് ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് രൂപത്തിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ കൊടുത്ത നോട്ടിഫിക്കേഷൻ നമ്മളിലേക്ക് വരുന്നതാണ്. സോ ഭയങ്കരമായിട്ട് വെബ് ത്രീയിൽ നല്ല രീതിയിലൊരു യൂസ് കേസ് ഉള്ളതാണ്. പിന്നെ വെബ് ത്രീ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ നമ്മുടെ ഡാറ്റ വെച്ച് നമുക്ക് തന്നെ പേയ്മെൻറ്റ് ഉണ്ടാകാമെന്നൊക്കെ പറഞ്ഞിരുന്നു. സോ നിങ്ങളിപ്പോൾ ഈ ഒരു പുഷ് നോട്ടിഫിക്കേഷൻ വാങ്ങി ഹോൾഡ് ചെയ്ത് നിങ്ങൾ ഇതിലൂടെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് കിട്ടുന്ന പേയ്മെൻറ്റിന് ഇവർ ഓരോ പുഷ് നോട്ടിഫിക്കേഷൻസ് നമുക്ക് തരുന്നതിനും നമുക്ക് റിവാർഡായിട്ട് പുഷ് ടോക്കൺസ് തന്നെ നമുക്ക് തരുന്നുണ്ട്. സോ അതും ഒരു കൈൻഡ് ഓഫ് നമ്മുടെ പ്രോസസ്സിന് വേണ്ടി നമുക്ക് തന്നെ പേയ്മെൻറ്റ് കിട്ടുന്ന വെബ് ത്രീയിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റാണ് ഇവിടെയും വന്നേക്കുന്നത്. സോ അതും വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇവരുടെ പുഷ് ടോക്കൺ എന്ന് പറഞ്ഞതിൻ്റെ യൂട്ടിലിറ്റി, ആ ടോക്കൺ എന്തെങ്കിലും യൂട്ടിലിറ്റി ഉണ്ടെങ്കിലേ നമ്മളത് വാങ്ങാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ്കോഴ്സ് ഇതിൻ്റെ ഒരു ടോക്കൺ എന്ന് വെച്ചാൽ നമുക്ക് ഗവേണൻസ് ആണ്. ഇപ്പം ഈ പുഷ് നോട്ടിഫിക്കേഷൻ്റെ മെയിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അതിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പുഷ് ടോക്കൺ വേണം. അതിന് പുറമേ നമ്മൾ ഈ പറഞ്ഞ ഇൻസെൻറ്റീവ്, നമ്മളിപ്പം പുഷ് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ പുഷ് ടോക്കൺ ആണ്. അപ്പം അതും ഒരു അതിൻ്റെ ഒരു യൂട്ടിലിറ്റിയാണ് അതിൻ്റെ ഹോൾഡേഴ്സിന് കൊടുക്കുക എന്നുള്ളത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നിങ്ങൾക്ക് അതിനകത്ത് ആ ഒരു പ്രോട്ടോക്കോളിനകത്ത് ആ ഒരു സിസ്റ്റത്തിനകത്ത് ആ ഒരു എക്കോ സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും പറയുന്ന പോലെ ഗവേണൻസ്, ഏറ്റവും കൂടുതൽ ടോക്കൺ ഹോൾഡിങ്, ഏറ്റവും കൂടുതൽ നല്ല ടോക്കൺ ഹോൾഡ് ചെയ്യുന്നവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവും. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്താൽ നമുക്ക് വോട്ടിംഗ് റൈറ്റ് കിട്ടുന്ന പോലെ മിക്ക കമ്പനികളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുഷ് ടോക്കൺ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന പ്രൊജക്റ്റ് എല്ലാം നമുക്ക് വോട്ട് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ, ഇപ്പം 51% മേൽ, 50-50 ആകുമ്പം ഈക്വൽ ആണ്, 50+ വോട്ടുകൾ കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തീരുമാനം എല്ലാത്തും ചെയ്യുന്ന പോലെ ഗവേണൻസ് നടത്തുന്നുണ്ട്. സോ അതൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടോക്കൺ ഹോൾഡ് ചെയ്ത് വെക്കണം. ഇപ്പം ഈ ടോക്കൺ ഏകദേശം 28-30 രൂപ റേഞ്ചിലാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഏകദേശം 200 രൂപ 180-200 രൂപ റേഞ്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ തിരിച്ചെന്തായാലും നിങ്ങൾക്ക് ആ ലെവലിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ റിട്ടേൺ, എന്തായാലും ബിയർ മാർക്കറ്റ് കഴിഞ്ഞാൽ എല്ലാ ടോക്കണും വാങ്ങിയാലും അങ്ങനെ തന്നെയാണ്. എന്നാലും കുറച്ച് ഈ സമയത്ത് വാങ്ങി ഹോൾഡ് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് പറയാനാണ് ഈ ഒരു വീഡിയോ. പിന്നെ TDS കേസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്, കാരണം ഇപ്പോൾ TDS വരുമ്പം ഗോയിങ് ഫോർവേഡ് ഒരുപാട് പേര് ഡീസെൻട്രലൈസിലേക്കും ഡെക്സിലേക്കൊക്കെ മൂവ് ചെയ്യുമ്പം അവിടെ നോട്ടിഫിക്കേഷൻ സർവീസിന് പ്രാധാന്യം കൂടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അഡോപ്ഷൻസ് ഇതിൻ്റെ പേരിൽ വരും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റും കയറാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇനി ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള എങ്ങനെയാണ് യൂസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന വീഡിയോയിൽ പറഞ്ഞുതരാം. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.